അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പൊതുപരീക്ഷ നടക്കാനിരിക്കുകയാണല്ലോ. ഏപ്രിൽ 3-4 തീയതികളിലാണ് നടക്കപ്പെടുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാൽ പൊതുപരീക്ഷ ടൈം ടേബിൾ ചിലർക്ക് എത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പൊതുപരീക്ഷയിൽ 5-ാം ക്ലാസ്സുകാർക്ക് ഏപ്രിൽ 3 ശനിയാഴ്ച 7 മണി മുതൽ 9 മണി വരെ ഫിഖ്ഹ്, 10 മണി മുതൽ 12 മണി വരെ ലിസാനുൽ ഖുർആനും തജ്വീദും ഒരുമിച്ചായിരിക്കും പരീക്ഷ ഉണ്ടായിരിക്കുന്നത്. പിന്നെയുള്ളത് 2 മണി മുതൽ 4 മണി വരെ ഖുർആൻ, ഹിഫ്ള് ഇവയാണ് പരീക്ഷ നടക്കുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഏപ്രിൽ 4 ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ 9 മണി വരെ അഖീദയും 10 മണി മുതൽ 12 മണി വരെ താരീഖ്, അഖ്ലാഖ് എന്നീ വിഷയങ്ങളാണ് പരീക്ഷ നടക്കുന്നത്. ഇനി അടുത്തത് 7-ാം ക്ലാസ് പരിശോധിക്കുമ്പോൾ ഏപ്രിൽ 3-ാം തീയതി ശനിയാഴ്ച രാവിലെ 7 മണി മുതൽ 9 മണി വരെ ലിസാനുൽ ഖുർആൻ, 10 മണി മുതൽ 12 മണി വരെ താരീഖ്, 2 മണി മുതൽ 4 മണി വരെ ഖുർആൻ, ഹിഫ്ള് എന്നിങ്ങനെയാണ് പരീക്ഷ നിർണയിച്ചിട്ടുള്ളത്. പിറ്റേ ദിവസം ഏപ്രിൽ 4-ാം തീയതി ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ 9 മണി വരെ ഫിഖഹും 10 മണി മുതൽ 12 മണി വരെ ദുറൂസുൽ ഇഹ്സാനുമാണ് പരീക്ഷ നടക്കുന്നത്, ക്ലാസ് 7. അത് കഴിഞ്ഞ് 10-ാം ക്ലാസ്സിൽ ഏപ്രിൽ 3-ാം തീയതി ശനിയാഴ്ച രാവിലെ 7 മണി മുതൽ 9 മണി വരെ ദുറൂസുൽ ഇഹ്സാനും 10 മണി മുതൽ 12 മണി വരെ ഫിഖഹും. പിറ്റേ ദിവസം ഏപ്രിൽ 4 ഞായറാഴ്ച രാവിലെ 7 മണി മുതൽ 9 മണി വരെ തഫ്സീർ. അത് കഴിഞ്ഞ് 10 മണി മുതൽ 12 മണി വരെ ലിസാനുൽ ഖുർആൻ. ഇങ്ങനെയാണ് 10-ാം ക്ലാസ്സുകാർക്ക് പൊതുപരീക്ഷയുടെ സമയം നിർണയിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് +2 നോക്കാം. +2 ഏപ്രിൽ 3-ാം തീയതി ശനിയാഴ്ച രാവിലെ 7 മണി മുതൽ 9 മണി വരെ തഫ്സീറാണ് പരീക്ഷ നടക്കുന്നത്. 10 മണി മുതൽ 12 മണി വരെ ദുറൂസുൽ ഇഹ്സാൻ. പിന്നീട് ഏപ്രിൽ 4 ഞായറാഴ്ച പിറ്റേ ദിവസം രാവിലെ 7 മണി മുതൽ 9 മണി വരെ ലിസാനുൽ ഖുർആനും 10 മണി മുതൽ 12 മണി വരെ ഫിഖുഹുമാണ് +2-ക്കാർക്ക് പരീക്ഷയുടെ സമയം നിർണയിച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് പൊതുപരീക്ഷയുടെ സമയം കണക്കാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും കൃത്യസമയത്ത് തന്നെ പരീക്ഷാ ഹാളിൽ ഹാജരായി പരീക്ഷകൾക്ക് തയ്യാറെടുത്ത് ഇരിക്കേണ്ടതാണ്. എല്ലാവർക്കും ഉന്നതമായ വിജയം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.